നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമനേയി കോമയിൽ എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ് പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് കൊണ്ടാണ് ഐത്തുള്ളയുടെ രണ്ടാമത്തെ മകൻ അടുത്ത നേതാവായി തിരഞ്ഞെടുക്കുന്നത് എന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഐത്തുള്ള അലി ഖമനേ ഇറാന്റെ പരമോന്ന നേതാവ് എന്ന പദവി വഹിക്കുന്നുണ്ട് റൂഹല്ല ഖമനോയിയുടെ പിൻഗാമിയായിട്ടാണ് ഐത്തുള്ള സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് അധികം വൈകാതെ ഐത്തുള്ള സ്ഥാനം ഒഴിയുമെന്നും അതീവ രഹസ്യമായിട്ടാണ് പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തത് എന്നും സൂചനയുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ചേർന്ന രഹസ്യ യോഗത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി മുഷ്തബ ഖമനയി ഭരണത്തിൽ കാര്യക്ഷമമായി ഇടപെടലുകൾ നടത്താറുണ്ട് പൊതുവേദികളിൽ അപൂർവമായി മാത്രമേ മുഷ്തബ പ്രത്യക്ഷപ്പെടാറുള്ളൂ ജനരോക്ഷം തടയാൻ വേണ്ടിയാണ് ഐത്തുള്ളയെ അടുത്ത നേതാവായി തെരഞ്ഞെടുത്ത വിവരം രഹസ്യമാക്കി വെച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഐത്തുള്ള അലി ഖമനയി കോമയിലാണ് എന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളിക്കളഞ്ഞു മരിച്ചുവൻ തരത്തിലും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റായ പ്രചരണമാണ് എന്ന് വ്യക്തമാക്കിയ ഇറാൻ ഐത്തുള്ളയുടെ ചില ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് സെപ്റ്റംബറിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ ലബനനിലെ ഇറാൻ അംബാസിഡർ മുസ്തബ അമാനിയുടെ തന്റെ ഓഫീസിലിരുന്ന ഐത്തുള്ള സംസാരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഐത്തുള്ള അലി ഖുമനേ കോമയിലാണെന്നും എന്നാൽ കോമയിലല്ല എന്നും ആരോഗ്യസ്ഥിതിക്ക് ചെറിയ മോശം സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ും പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ രണ്ടു വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം തന്നെ ഇറാൻ പൂർണ്ണമായും പിന്തള്ളുന്നുണ്ട് ഖമനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നും പുതിയൊരു തലവൻ മുന്നിലേക്ക് വരുന്നുണ്ട് പുതിയ പരമോഹന നേതാവിന്റെ അവതാരം പുറത്തെടുക്കാൻ സമയമായി എന്ന് ഇസ്രായേൽ അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയ പരമോഹന നേതാവായിരിക്കും ഹിറ്റ്ലിസ്റ്റിൽ ആദ്യം വരിക എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന അതുകൊണ്ട് തന്നെ മാത്രമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ പരമോന്നത നേതാവിന്റെ ഈ ഒരു ആരോഗ്യസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇവർ പുറത്തുവിടാതിരുന്നത് എന്തായാലും അത് പൂർണ്ണമായും തെറ്റായ വാർത്തയാണെന്ന് ഇറാൻ പറയുമ്പോഴും ഇസ്രായേൽ അതിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ്